ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലേ? അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന എൻ്റെ ഈ മുടി ഇന്നത്തെ എൻ്റെ ഈ മുടിയാക്കി ഞാൻ മാറ്റിയെടുത്തത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഷോർട്ടായിട്ട് തന്നെ ഞാൻ ഹെയർ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എൻ്റെ മുടി നീണ്ടത് നല്ല ഉള്ളൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു പാക്കാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ കെയർ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ മുടി കെയർ ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ഞാൻ അപ്ലൈ ചെയ്ത ഒരു പാക്കും കൂടി കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് മന്ത് എനിക്ക് നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുടി കൊഴിച്ചിലുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ അതിൻ്റെ തിക്നെസ് അങ്ങ് പോയി, മുടിയുടെ ഉള്ളൊക്കെ എല്ലാം പോയി, വളരെ ശോകമായി പോയിട്ടോ. അതായത് ഇത്ര നമുക്ക് മുടി കൊഴിച്ചിൽ ആ സമയത്ത് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പിന്നെ ആ പാക്ക് ഒന്നുകൂടി പരീക്ഷ നോക്കാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ കൈക്ക് ഒരു കൈ ഞാൻ ഉലുവ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തലേദിവസം വെള്ളത്തിൽ ഇടാൻ മറന്നു പോയെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ എപ്പോൾ പാക്ക് അപ്ലൈ ചെയ്യുന്നു അതിന് 2 മണിക്കൂർ മുമ്പ് നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് ഇട്ട് കുതിർത്തിയെടുത്താൽ മതി. പിന്നെ ഞാൻ എടുക്കുന്നത് നല്ല ഫ്രഷ് കറ്റാർവാഴയാണ് കേട്ടോ. അത് അലോവേര നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളത് എടുക്കുക. ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അറ്റത്തുനിന്ന് ഒരു മഞ്ഞക്കറ പോലെ വീഴും. അപ്പോൾ അത് നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചേക്കുക. വെച്ചിട്ട് അത് ഫുള്ളായിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം തലയിലും മുഖത്തൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. ഇല്ലെങ്കിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം വെച്ചതിന് ശേഷം ആ കറിയൊക്കെ പോയതിന് ശേഷം നല്ല രീതിയിൽ കഴുകിയെടുക്കുക. കഴുകിയ താഴ്ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇനി ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിനി അരച്ചെടുക്കാനാണ് കേട്ടോ പോകുന്നത്. നല്ല രീതിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ തന്നെ അരച്ചെടുത്താൽ മതിയാവും. നമ്മൾ വീട്ടിൽ തന്നെയുള്ള കറ്റാർവാഴ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് അലോവേര ജെൽ കടയിൽ ഷോപ്പിലെല്ലാം വാങ്ങിക്കാനായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ എത്രമാത്രം യൂസ്ഫുള്ളാണ് എഫക്റ്റീവ് ആണെന്നൊന്നും അറിയില്ല. എന്തായാലും നല്ല ഫ്രഷ് തന്നെ കിട്ടുവാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ഇത് മാത്രം ഇട്ട് അരച്ചെടുക്കാൻ പോവാണേ. അലോവേരയുടെ ഉള്ളിൽ ആ ജെല്ലുള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് അരഞ്ഞ് കിട്ടും. ഒരു തരി പോലും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തിക്കായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതാ ഈ ഒരു കളറിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് അരച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹെയർ പാക്കിന് ആവശ്യമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് പകർത്തി വെക്കുകയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഉലുവയാണ്. ഉലുവ നമ്മളിനി ഈ ജാറിലിട്ട് അരച്ചെടുക്കാൻ പോകാം. ഒരു 2 മണിക്കൂർ മാത്രം വെള്ളത്തിലിട്ട് കുതിർത്തിയാൽ മതി. നമ്മൾ തലേദിവസം ഇട്ട് വെക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പ് മാത്രം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ മതിയാവും. നല്ല രീതിയിൽ കഴുകി വാരി വൃത്തിയായിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് ആ വെള്ളം ഒഴിച്ച് തന്നെ, അത്രയും വെള്ളം മാത്രം നമുക്കതിന് മതിയാവും. ആ വെള്ളം ഒഴിച്ച് നമ്മൾ നല്ല രീതിയിൽ അരച്ചെടുക്കുക. ഉലുവ അരച്ചെടുക്കുമ്പോൾ നല്ല തിക്ക് പേസ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. കാരണം നമ്മൾ ആ ഇട്ട് വെക്കുന്ന അത്രയും വെള്ളം മാത്രമേ നമ്മൾ ഉലുവയിൽ അരച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഇനി നമുക്കിത് രണ്ടും കൂടി മിക്സ് ചെയ്യാനായിട്ട് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ഇനി നമ്മൾ ആ അലോവേരയ്ക്ക് അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അരച്ചു വെച്ചതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഇനി മിക്സ് ചെയ്തെടുക്കാനാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഹെയറിൽ എന്തോരോ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ ഉലുവ എടുക്കാനും അലോവേര എടുക്കാനും. രണ്ടും ഏകദേശം ഒരേ അളവിൽ തന്നെ എടുക്കുകയാണെങ്കിൽ മിക്സ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് മിക്സിംഗ് ആണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല തിക്ക് പേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പാടാണ് കേട്ടോ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എന്തായാലും നല്ല ടൈം എടുത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഉലുവയും അലോവേരയും എടുക്കേണ്ടതാണ് കേട്ടോ. അല്ലാതെ വളരെ ലൈറ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് വളരെ കുറച്ച് മാത്രം എടുത്താൽ മതിയാവും. എങ്കിലും നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതലും നമ്മൾ മുടി കൊഴിച്ചിലൊക്കെയാണ് അല്ലെങ്കിൽ ഡാൻഡ്രഫ് ആണ് അങ്ങനെ വരുമ്പോൾ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും നല്ല തിക്കായിട്ട് തന്നെ, അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി എന്താണ് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് ചോദിക്കുന്നവർക്ക് ഇതാണ് നമ്മുടെ ഹെയർ പാക്ക്. ഇനി കൂടുതലായിട്ട് നമ്മൾ ഇതിലൊന്നും ആഡ് ചെയ്യാൻ പോകുന്നില്ല. ഇത് മാത്രം മതി മുടിക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ടോ അതെല്ലാം ഭേദമാകാനായിട്ട് ഈ 2 മരുന്ന് മാത്രം മതി. അപ്പോൾ നമുക്കിനി ഇത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്നും കൂടി ഒന്ന് നോക്കിയേക്കാം അല്ലേ. അപ്പോൾ ഞാൻ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപുള്ള എൻ്റെ ഹെയറിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഞാനിത് ഒറ്റത്തവണ യൂസ് ചെയ്തതിൻ്റെ റിസൾട്ട് അല്ല ഇതിൽ കാണിക്കുന്നത്. 1 മാസം, അതായത് ആഴ്ചയിൽ 2 ദിവസം വീതം ഒരാഴ്ച ഞാനിത് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഞാൻ പാക്ക് ഇടുന്നതിന് മുൻപ് തന്നെ കുറച്ച് എണ്ണ എടുത്തിട്ട് മുടിയിൽ ആദ്യം ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒരു മസാജ് പോലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ തേച്ചതിന് ശേഷം നമുക്കിനി പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാക്ക് എടുക്കുകയാണ്. എടുത്തതിന് ശേഷം കുറേശ്ശായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് തലവെട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുടിയിലേക്ക് ആക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ഓരോ പാർട്ടീഷനായിട്ട് എടുത്തിട്ട് നല്ല രീതിയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് തേച്ചങ്ങ് പിടിപ്പിക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത പാർട്ടീഷൻ എടുക്കുക. അതേ സെയിം മെത്തേഡിൽ നമ്മൾ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ അടുക്കളയിൽ ഇഷ്ടം പോലുള്ളൊരു സംഭവമാണല്ലേ ഉലുവ. അപ്പോൾ ഇപ്പോൾ അലോവേര ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഉലുവ മാത്രം അരച്ച് മുടിയെ തേച്ചാലും മുടിക്കുള്ള എല്ലാ ഡാമേജും മാറി മുടി നല്ലപോലെ വളരാനും ഡാൻഡ്രഫ് കുറയാനും ഒക്കെ ഉലുവ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഉലുവ മുടി വളരാൻ സഹായിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഉലുവയിലെ അമിനോ ആസിഡുകളാണ് നമ്മുടെ മുടി വളരാനായിട്ട് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഉലുവയിൽ ഫോളിക് ആസിഡ്, വൈറ്റമിൻ എ, വൈറ്റമിൻ സി എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ താരൻ കുറയ്ക്കാനും മുടി നല്ല സോഫ്റ്റ് ആകാനും മുടിക്ക് നല്ല തിളക്കം, നല്ല ഷൈൻ കിട്ടാനും അതുപോലെ നാച്ചുറൽ ആയതുകൊണ്ട് ഒരു രീതിയിലുള്ള സൈഡ് എഫക്റ്റും നമുക്ക് ഉലുവ തലയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് മുടിക്കോ തലയോട്ടിക്കോ ഉണ്ടാവുന്നില്ല. നമ്മുടെ കയ്യിൽ ഷാമ്പൂ ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഷാമ്പൂ എന്ന് പറയുന്നത് ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് നന്നായിട്ട് അരച്ച് മുടിയിൽ അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അതുകൂടാതെ തന്നെ കണ്ടീഷണർ യൂസ് ചെയ്ത അതേ ഒരു എഫക്റ്റ് തന്നെ നമുക്ക് ഉലുവ അരച്ചിട്ടാലും കിട്ടുന്നതാണ്. അതായത് നമ്മുടെ ഓരോ മുടിയും വിട്ട് വിട്ട് വെവ്വേറെ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. മുടി കൊഴിച്ചിൽ കുറയ്ക്കാനായിട്ട് നമുക്ക് ഉലുവ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഉലുവ യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അരച്ച് ഉലുവ മാത്രമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ മുടിക്കും സ്കാൽപ്പിനും ഒരേപോലെ നല്ല രീതിയിൽ ഹൈഡ്രേഷൻ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഹൈഡ്രേഷൻ നമുക്ക് മുടിക്ക് കിട്ടുമ്പോൾ അതിൽ നിന്ന് തന്നെ ആവശ്യത്തിനുള്ള പ്രോട്ടീനും മുടി വലിച്ചെടുക്കും. അപ്പോൾ തന്നെ മുടിയുടെ വേരിൽ നിന്ന് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടാണ് അത് വളർന്നു വരുന്നത്. ആ രീതിയിൽ വളരുമ്പോൾ നമുക്ക് മുടി കൊഴിച്ചിൽ സ്വാഭാവികമായിട്ടും കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഉലുവ കൊണ്ടുള്ള അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേടായ മുടി ഒന്നുകൂടെ സ്ട്രോങ് ആക്കി വീണ്ടും അത് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. മുടി എങ്ങനെയാണ് കേടാകുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നോർമൽ വാട്ടർ, അതായത് ക്ലോറിൻ വെള്ളത്തിൽ വാഷ് ചെയ്യുമ്പോൾ മുടി കേടാവും. അതുപോലെ നമ്മൾ മുടി സ്ട്രെയിറ്റൈൻ ചെയ്യുമ്പോൾ ആ ഹീറ്റ് വെച്ച് നമ്മുടെ മുടി കേടാവും. അതുപോലെ തന്നെ മുടി ഉണക്കാനായിട്ട് നമ്മൾ ഹെയർ ഡ്രയർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടും മുടിക്ക് ദോഷമാണ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ മുടിയിൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരുണ്ടാവും. പിന്നെ നമ്മുടെ നോർമൽ നമ്മുടെ സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ലൈറ്റ് വരെ നമ്മുടെ മുടിക്ക് ദോഷമാണ് ചെയ്യുന്നത്. പിന്നെ കളർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത് കൊണ്ടും മുടിക്ക് നല്ല രീതിയിൽ കേടുവരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നന്നാക്കാൻ, അതായത് പോയ മുടി അല്ലെങ്കിൽ കേടായ മുടി നന്നാക്കാനായിട്ട് ഉലുവ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. താരൻ കുറയ്ക്കാനും നമുക്ക് ഉലുവ യൂസ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉലുവയിൽ ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഇത് സ്കാൽപ്പിലെ എല്ലാ ഇൻഫെക്ഷനെയും മാറ്റി താരനൊക്കെ ഉണ്ടാകുന്നത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഉലുവ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അടുത്ത ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി നല്ല ഷൈനി അല്ലെങ്കിൽ സോഫ്റ്റ് ടെക്സ്ചർ ആവാനും നല്ല സ്ട്രെയിറ്റൈൻ ആവാനും ഒക്കെ ഉലുവ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഉലുവയിൽ കൂടുതലായിട്ടും നമ്മുടെ മുടിയെ എക്സ്ട്രാ ഹൈഡ്രേറ്റഡ് ആക്കുന്നതുകൊണ്ട് തന്നെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും അതുകൊണ്ട് തന്നെ നല്ല സ്ട്രെയിറ്റൈൻ ആയിട്ട് കിടക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും ചെറിയ കുട്ടികൾക്ക് തൊട്ട് വലിയ ആൾക്കാർക്ക് ഒത്തിരി പ്രായമാകുന്നതിന് മുൻപ് തന്നെ മുടി നരയ്ക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് ആ പ്രീമച്ചർ ഗ്രേ ഒന്ന് ഇല്ലാണ്ടാക്കാനായിട്ട് ഉലുവ കൊണ്ട് പറ്റും കേട്ടോ. ഉലുവ കൊണ്ട് എങ്ങനെയാണ് അകാലനര കുറയ്ക്കാമെന്നായിരിക്കും ചിന്തിക്കുന്നത് അല്ലേ. ഉലുവയിൽ ഒരുപാട് അയണും പൊട്ടാഷ്യവും ഉണ്ട്. അതുപോലെ മെലാനിൻ്റെ അളവ് കൂട്ടാനും ഉലുവ സഹായിക്കുന്നു. സോ നമ്മുടെ മുടിക്ക് ആവശ്യമായ പ്രോട്ടീൻ മുടിക്ക് കിട്ടുകയും അതുപോലെ മുടിക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ബ്ലാക്ക് കളർ വന്നേരുകയും ചെയ്യും. ഇനി നമ്മൾ ഉലുവയുടെ കൂടെ നമ്മളിപ്പോൾ ഈ പാക്കിൻ്റെ അകത്ത് യൂസ് ചെയ്തത് അലോവേരയാണ്, നമ്മുടെ നോർമലി കറ്റാർവാഴ. അപ്പോൾ അത് നമുക്ക് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി നല്ല സ്ട്രോങ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ ഉണ്ടല്ലോ, അതിപ്പോൾ താരം കൊണ്ടാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ടാകാം, തലമുടി നരയ്ക്കുന്നത് ആ ഒരു സമയത്തൊക്കെ നമുക്ക് ചിലപ്പോൾ ചൊറിച്ചിലൊക്കെ ആ ഒരു സമയത്തൊക്കെ ഉണ്ടാകുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ കുറയ്ക്കാനായിട്ട് അലോവേര നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. പിന്നെ കറ്റാർവാഴ കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടിയിന് നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആക്കുന്നു. അതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് കിടക്കുന്ന നമ്മുടെ ഹെയർ ആണെങ്കിൽ അത് നല്ല രീതിയിൽ നല്ല ഷൈനി ആയിട്ട് കിടക്കാനായിട്ട് കറ്റാർവാഴ കൊണ്ട് പറ്റും കേട്ടോ. കറ്റാർവാഴ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല ഹൈഡ്രേറ്റഡ് ആവുകയും നമ്മുടെ മുടിയുടെ തിളക്കമൊക്കെ നല്ല നാച്ചുറലി നന്നായിട്ട് തിളങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. നമ്മൾ ഒരാഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും വെറുതെ കറ്റാർവാഴയുടെ ജെല്ല് മുടിയിൽ പുരട്ടിയാൽ നമുക്ക് അതിൻ്റേതായ മാറ്റം കാണാൻ പറ്റും കേട്ടോ. കറ്റാർവാഴയിൽ വൈറ്റമിൻ ഇ കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുടി നന്നായിട്ട് തിളങ്ങാനും സോഫ്റ്റാകാനും ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് അലോവേര എന്ന് പറയുന്നത്. സെയിം അതുപോലെ തന്നെ വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമുക്ക് മുടി വളരാനായിട്ട് ഏറ്റവും കൂടുതൽ വേണ്ടിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഈ കറ്റാർവാഴയിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. സോ മുടി നല്ല രീതിയിൽ വളരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. മുടിക്ക് നല്ല നീട്ടം തോന്നിക്കാനും അതുപോലെ സ്കാൽപ്പൊക്കെ നല്ല രീതിയിൽ കൂളായി നല്ല തണുക്കാനൊക്കെ ആയിട്ട് നമുക്ക് കറ്റാർവാഴയുടെ ജെല്ല് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ പാക്ക് ഫുള്ളായിട്ട് ഫസ്റ്റ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു, അതിനുശേഷം ഞാൻ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഉള്ളിലെല്ലാം നന്നായിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ മുടി നല്ല സോഫ്റ്റാണ്, വേറെ കുഴപ്പമൊന്നും ഇല്ല, മുടിക്ക് നല്ല നീട്ടമുണ്ട്, ഉള്ളുണ്ട്, പക്ഷേ ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് കറ്റാർവാഴയുടെ ജെല്ല് നന്നായിട്ട് തേച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. ആഴ്ചയിൽ ഒന്നിടവിട്ട ദിവസം നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നതിന് മുൻപ് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മുമ്പ് ഹെയറിലൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നമ്മുടെ സ്കാൽപ്പിൽ. അതിനുശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയുക. ആഴ്ചയിൽ ഒരു 3 ദിവസം ചെയ്യുമ്പോഴേക്കും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ.
അലോവേരയിൽ ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡാൻഡ്രഫ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കാനും ഡാൻഡ്രഫ് കൊണ്ടുണ്ടാകുന്ന ആ ഒരു ഇച്ചിങ് ഒക്കെ ഇല്ലാതാക്കാനായിട്ട് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. വളരെ ഡ്രൈ ആയിട്ട് എണ്ണ വെച്ചാലും വളരെ ഡ്രൈ ആയിട്ട് തന്നെ കിടക്കുന്ന മുടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മുടി ഡ്രൈ ആയിട്ടുള്ള ഹെയറിന് നാച്ചുറൽ ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ് അലോവേര. നമ്മൾ എത്ര സൂക്ഷിച്ചാലും ചിലപ്പോൾ മുടിയിൽ കെട്ടുകൂടും, അല്ലെങ്കിൽ ഇങ്ങനെ നനവോടുകൂടി കെട്ടിവെക്കുമ്പോൾ കായ പിടിക്കും എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എത്ര സൂക്ഷിച്ചാലും അങ്ങനെ വരുമെങ്കിൽ നമ്മൾ അലോവേര ജെൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഹെയറിൽ. നമുക്ക് ആ കെട്ടൊക്കെ കൂടുന്നതൊക്കെ ഒരുപാട് കുറയ്ക്കാനായിട്ട് പറ്റും. നമ്മൾ കോംബ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അറ്റത്ത് കെട്ട് വന്ന് കിടന്ന് മുടി ഒരുപാട് പൊട്ടിപ്പോവും. പക്ഷേ നമ്മൾ ഈ അലോവേര ജെല്ലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ മുടി നല്ല സോഫ്റ്റ് ആകും, അതുപോലെ നല്ല ഹൈഡ്രേറ്റഡ് ആകുമ്പോൾ അങ്ങനെ കെട്ടുകൂടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും നല്ല ടൈം എടുത്ത് തന്നെ ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെ വെച്ച് ഈ പാക്ക് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് തൊട്ട് ഒരു അരമണിക്കൂർ വരെ നമുക്കിത് മുടിയിൽ വെക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നവരുണ്ട്. ഞാൻ എന്തായാലും ഓയിൽ അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ ഹെയർ പാക്ക് എന്താണേലും ഇടാറ്. അപ്പോൾ ഓയിൽ തേക്കാതെ ചെയ്യുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അത് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഓയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓവറായിട്ട് ഡ്രൈ ആകത്തില്ല, ഓയിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് മുടി കിട്ടുന്നതാണ് ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ മുടി നല്ല ടൈറ്റാക്കി കെട്ടിവെച്ചതിന് ശേഷം ബാക്കി വന്ന പാക്ക് നമുക്കൊന്നുകൂടി ഫുള്ളായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ വീക്കിൽ ഒരു 2 തവണ ഇങ്ങനെ ചെയ്ത് നോക്കാം. നമ്മുടെ മുടിക്ക് എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ അതെല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ ഡാൻഡ്രഫ് ആണെങ്കിലും തലയിൽ അല്ല സ്കാൽപ്പിലുള്ള ഇച്ചിങ് ആണെങ്കിലും അല്ലെങ്കിൽ മുടി കൊഴിച്ചിലോ എന്ത് പ്രോബ്ലം, മുടിയിൽ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഉലുവ മാത്രമാണേലും കുഴപ്പമില്ല, അലോവേര മാത്രമാണേലും കുഴപ്പമില്ല, ഇത് രണ്ടും കൂടെ കൂട്ടിയെടുത്താൽ അത്രയും നല്ലത്. നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക കേട്ടോ, മടി കാണിക്കരുത്. നമുക്ക് വേണമെന്ന് വെച്ച് നമ്മൾ ചെയ്യുക, അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായാലും നമുക്ക് കിട്ടും. അപ്പോൾ 1 മാസം ഞാനത് യൂസ് ചെയ്തു. സോ ദ റിസൾട്ട് ഈസ് ഹിയർ. ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ ഹെയർ പാക്കുകളിൽ നിന്നും ഇത്രയും നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. 1-2 തവണ യൂസ് ചെയ്ത്, അതായത് ആഴ്ചയിൽ 2 തവണ യൂസ് ചെയ്ത് 3-ാമത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മുടിയിൽ വന്ന മാറ്റം അറിയാനായിട്ട് പറ്റും. നമ്മുടെ ഹെയറിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നോർമലി പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ ഒരു പാക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര റിസൾട്ട് ആയിരുന്നു. അതിപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ മുടി നീണ്ടിട്ടുമുണ്ട്, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഉള്ളുണ്ടായി, നല്ല തിക്കായി, നല്ല സ്ട്രെയിറ്റേണായി മുടി. അപ്പോൾ എന്തായാലും ഇതിന് റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം 100% ഷുവർ ആണ്. അപ്പോൾ ഈ പ്രോബ്ലമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഈ പാക്ക് കൊണ്ട് നീളം കുറഞ്ഞ മുടി നീട്ടിയെടുക്കാനും അതുപോലെ തന്നെ കൊഴിഞ്ഞു പോയ മുടിയെല്ലാം തിരികെ കൊണ്ടുവന്ന് നല്ല തിക്കായിട്ട് മുടി വളർത്താനും പറ്റുമെന്ന് ഇപ്പം മനസ്സിലായില്ലേ. ചെയ്യണോ വേണ്ടയോ എന്നുള്ള 2 ചിന്തയിൽ നിൽക്കാതെ എന്തായാലും ചെയ്ത് നോക്കാമെന്നൊന്ന് ഉറപ്പിക്കുക, ഒന്ന് ചെയ്ത് നോക്കുക. വെറും 2 ഇൻഗ്രീഡിയൻസ് അല്ലേ ഉള്ളൂ, നമുക്ക് കിട്ടുന്ന റിസൾട്ട് വളരെ അമേസിംഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഈ പാക്കിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഉലുവയും അതുപോലെ തന്നെ അലോവേരയും നമ്മുടെ ഹെയറിനും നമ്മുടെ സ്കാൽപ്പിനും നല്ല രീതിയിൽ കൂളിങ് തരുന്ന 2 പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കഫക്കെട്ട്, നീരിറക്കം അങ്ങനെയൊക്കെ ഉള്ളവരൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുക. സോ എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇതിലൊന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.